ഹലോ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ ഇങ്ങനെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് നാൾ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സീറോദയുടെ ചാർട്ട്സിൽ പോയിട്ട് ഞാൻ എന്താ പറയുക, ഓരോ ടൂൾസ് ഇവിടെ എന്താണ്, ഇതിവിടെ കുറേ ടൂൾസ് കുറേ നാളായി കാണുന്നു, പക്ഷേ ഇതുവരെ ഒന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ട്രൈ ചെയ്തിട്ടാണ് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടൂള് കാണാൻ ഇടയായി. അതിൻ്റെ പേര് ഗൺ ഫാൻ എന്നാണ്. ഇത് ടെക്നിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കണ്ട്, വളരെ കുറച്ച് യൂട്യൂബ് ചാനൽ വീഡിയോസ് കണ്ടുള്ളൂ, പക്ഷേ ഉള്ളതിൽ നിന്ന് വെച്ച് കുറേ കണ്ട് ഞാൻ അത് ഡെയിലി ചാർട്ട്സിലോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഈ ഇത് ഗൺ ഫാൻ എന്ന് പറയുന്നത് ഏതൊരു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററിനെയും പോലും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല, ബട്ട് അത് നമ്മുടെ പല പല ഇമ്പോർട്ടൻ്റ് ലെവൽസൊക്കെ വെച്ച് ഏകദേശം ഒരു അക്യുറസി എനിക്ക് ഈവൻ പൊസിഷണൽ ലോങ് ട്രേഡ്സിനൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒബ്വിയസ്ലി ഇതിൽ ഞാൻ ഇതിലൊരു എക്സ്പേർട്ട് ആണെന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷേ അത് നിങ്ങൾ ഒരു ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഞാനതിനെ എൻ്റെ ഇതുവരെയുള്ള റിസർച്ച് കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉപയോഗം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഒബ്വിയസ് ആയിട്ട് ഒരു ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞ നിലയ്ക്ക് ഇതൊരു യാതൊരു തരത്തിലും ഒരു ഷുവർ ഷോട്ട് മെത്തേഡ് അല്ല, പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഈവൻ ഇൻട്രാഡേക്ക് പോലും ഇത് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും, ഇത് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും, അപ്പോൾ അവരായാലും അല്ലെങ്കിൽ ഇത് ചെയ്ത് ഈ മെത്തേഡിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാകാം. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് മുന്നോട്ട് ഒരു ഗ്രൂപ്പ് എഫേർട്ട് എന്നുള്ള രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഇത് കൂടുതൽ കൂടുതൽ സ്റ്റോക്സിൽ അപ്ലൈ ചെയ്ത് കൂടുതൽ റിസർച്ചൊക്കെ നടത്തി അതിൻ്റെ കൂടുതൽ, ഞാൻ എനിക്ക് ഇതിൽ ഞാൻ ഒരു 2 മാസമായിട്ട് ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഒരു പ്രാവീണ്യം ഈ ടൂൾ ഉപയോഗിച്ച് ചിലപ്പോൾ കിട്ടിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ചാർട്ട്, ഞാനിപ്പോൾ ഓൾറെഡി ഡ്രോ പടം ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ 2 ലൈൻസാണ് വരച്ചേക്കുന്നത് മെയിനായിട്ട്. ഒന്ന് ഗൺ ഫാൻ, പിന്നെ ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഹൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സീറോദയുടെ കൈറ്റിൽ, കൈറ്റ് വെബ് പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് വ്യൂ ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ടൂൾസ് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഗൺ ഫാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗൺ ഫാൻ ടൂള് നിങ്ങൾക്ക് അപ് ട്രെൻഡിനും ഡൗൺ ട്രെൻഡിനും യൂസ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ഗൺ ഫാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡൗൺ ട്രെൻഡ് കണ്ടുപിടിക്കാനാണ്. പിന്നെ ഇതിന് മുമ്പുള്ളത് ഇത് അപ് ട്രെൻഡിലേക്കുള്ളതാണ്. ഓക്കെ, താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കുന്നത് അപ് ട്രെൻഡും മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നതാണ് ഡൗൺ ട്രെൻഡ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവും, പക്ഷേ അത് ക്ഷമിക്കുക. അത് ബേസിക്കലി ഞാനത് ഐഡിയ കൺവേ ചെയ്യാനാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഗൺ ഫാൻ വരയ്ക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് ഇത് എനിക്ക് മറ്റുള്ള ബ്രോക്കർ പ്ലാറ്റ്ഫോംസിൽ ഈ ചാർട്ട് എടുക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ തികച്ചും ഒരു സീറോദ യൂസറാണ്. അപ്പോൾ ആ രീതിയിൽ കാണാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു ടൂൾ അവൈലബിൾ ആണോ എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ പോയിട്ട് ഈ ടൂളിൽ പോയിട്ട് ഗൺ ഫാൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ഈ ഓപ്ഷൻ സെലക്റ്റഡ് ആയിട്ട് കാണാം, ഇപ്പോൾ ബ്ലൂ കളറിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ കേഴ്സർ നീക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻ ഇങ്ങനെ കണ്ട മൂവ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ എങ്ങനെയാണ് വരച്ചേക്കണതെന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഗൺ ഫാൻ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു നിയറസ്റ്റ് ഒരു ഒരു ടോപ്പ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ടോപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ടോപ്പാണ് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന ലെവലിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഡിപ്പ്
ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, കൊറോണയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ കൊറോണയുടെ സമയത്ത് തുടക്കത്തിൽ നല്ലൊരു ഡിപ്പ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിപ്പ് നിങ്ങൾക്ക് അപ് ട്രെൻഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ കഴ്സർ വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആയിരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ, ഈ ഒരു കോർണറിൽ റൈറ്റ് ആംഗിൾ, റൈറ്റ് 90 ഡിഗ്രി ആംഗിളിലാണ് ഈ ലൈൻസ്, ഈ പോയിൻ്റ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇത് അത്രയ്ക്ക് ആക്യുറേറ്റ് ആവണമെന്നില്ല, പക്ഷേ എത്രയും ക്ലോസ് ആയിട്ട് വയ്ക്കുന്നു അത്രയും നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സാക്ട്ലി ഇവിടെ കൊണ്ടുവച്ചു, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മിഡിൽ ലൈൻ, ഇപ്പോൾ ഞാനിതിൻ്റെ കളറ് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഐഡിയ കിട്ടും. ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നതെന്ന് മാറ്റുന്നില്ല, കാരണം എനിക്ക് ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മിഡിൽ ലൈനാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു മിഡിൽ ലൈൻ, അതിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ ലേബിൾസ് 1 by 1, ഇതാണ് 1 by 1 ലൈനാണ് മെയിൻ. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ലൈൻ ഇതൊരു ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഞാനിവിടെ ലൈൻ വരച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഇതൊരു മറ്റേ ഒരു ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നിയറസ്റ്റ് ടോപ്പ് ഇതാണ്. അപ്പം ഞാൻ ഈ നിയറസ്റ്റ് ടോപ്പിലേക്ക് ഞാൻ മുട്ടിച്ചു ഈ ഇതിനെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം പല പല ഈ ഒരു ലൈൻ പല പല പോകുന്നതിൻ്റെ റെസിസ്റ്റൻസും സപ്പോർട്ടായിട്ട് മാറും. ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു ചാർട്ടിൽ ലൈൻ മുകളിലാണെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ടും, താഴെയാണ് ലൈൻ എന്നുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടായിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതൊരു സപ്പോർട്ടായിട്ട് കാണാം, ഇത് ഈ മുകളിൽ നിന്ന് വരുന്ന ലൈൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ ട്രാപ്ഡ് ആണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇതിലൊരു ട്രെൻഡ് കണ്ടുപിടിക്കുക? ഇപ്പോൾ ഇങ്ങനൊരു ട്രയാങ്കിളിൽ ഒരു ലോങ് എടുക്കുന്ന ഒരാൾക്കും ഷോർട്ട് എടുക്കുന്ന ആൾക്കും ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം ഇതൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. ഇതിപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് റിസൾട്ട്സ് വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഇതിപ്പോൾ ഒരു വാച്ചിങ് മോഡിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. പക്ഷേ ഇത് വെച്ചിട്ടാണെങ്കിലും ലോങ് ടേം, ഇപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേം ട്രേഡ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഈ ഒരു ചാർട്ട് നോക്കിയിട്ടും എപ്പോൾ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അറിയാം ഇതൊരു ഈ യെല്ലോ ലൈൻ ഒരു വലിയൊരു സപ്പോർട്ടായിട്ട് മാറും. ഇതിപ്പോൾ ഞാൻ ഇതിനെ ഒരു ഡാർക്ക്, ഓക്കെ, അപ്പോൾ ഇതൊരു ഈ ലൈൻ ഒരു സപ്പോർട്ടായിട്ട് മാറി, ഒരു ലോങ് ടേം സപ്പോർട്ട് എന്നുള്ള രീതിയിൽ. ലോങ് ടേം എന്നല്ല, ഒരു ഷോർട്ട് ടേം സപ്പോർട്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ലൈൻ മിഡിൽ ലൈൻ ടച്ച് ചെയ്യേണ്ടത് ഈ ഒരു 90 ഡിഗ്രിയിൽ, ഈ ലോ കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന അടുത്ത നിയറസ്റ്റ് ഹൈയിലോട്ടാണ് നമ്മൾ പോയിൻ്റ് ചെയ്യേണ്ടതെന്ന്. ഇവിടെയാണ് എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളത്. കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനെ ഞാൻ അടുത്ത ടോപ്പ്, അതായത് ഈ ടോപ്പിൽ നിന്ന് മാറ്റി ഞാൻ പതുക്കെ ഈ ടോപ്പിലോട്ട് ഈ ലൈൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു സംഭവം കാണാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു ലൈൻ ഇവിടെ ഉണ്ടായിരുന്ന ഈ ലൈൻ്റെ സപ്പോർട്ട് ഇങ്ങോട്ട് മാറി, ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ഡൗണായി ഈ ലൈനിൽ നിന്നു. അപ്പോൾ ഇവിടെയാണ് എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളത് ആക്ച്വലി. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈനിനെയും റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഇവിടെ ഇത് വെച്ചപ്പോൾ ഇങ്ങോട്ടും ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് നിങ്ങൾക്ക് പല ഇതിൽ ഒരു ശരിയായ ഒരു മെത്തേഡ് കറക്റ്റ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ രീതിയിൽ ഇത് പാറ്റേൺ ആക്കി മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആയാലും എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ സ്റ്റോക്ക് ഇവിടെ ആയാലും ചെറുതായിട്ട് ഈ തിക്ക് യെല്ലോ ലൈനിലും ഇവിടെ ആണെങ്കിലും റെസിസ്റ്റൻസ് എടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് ബ്രേക്ക് ഔട്ടായി പിന്നെ ഇവിടെ എത്തി. അപ്പോൾ ഏതൊക്കെയോ രീതിയിൽ ഇത് രണ്ട് മെത്തേഡും കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ ഇവിടെ നിങ്ങൾ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മെത്തേഡ് ഞാൻ ഇപ്പോഴും മാസ്റ്റർ ആയിട്ടില്ല, അത് മാസ്റ്റർ ആവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും അതുകൊണ്ട് അത് ഇനി ബെറ്റർ ആക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് എങ്ങനെയാണ്
ഒരു ലൈൻ വരയ്ക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് മാർക്കറ്റ്സ് ടോപ്പിലെത്തി, അപ്പോൾ ഞാൻ എങ്ങനെയാണ് മുകളിൽ നിന്ന്, അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ്, അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് വരച്ചു, ഇതിൻ്റെ ടോപ്പ് എടുത്തു, ടോപ്പ് ഞാൻ ഇങ്ങനെ വരച്ചു, ഒരു എനിക്കൊരു പോയിന്റ് കിട്ടി. ഓക്കെ, ഞാൻ ഇവിടുന്നും ഇവിടുന്നും ഒരു റൈറ്റ് ആംഗിളിൽ ഒരു പോയിന്റ് എടുത്തു, പിന്നെ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഇവിടെ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ ഞാൻ സെൻറ്റർ ലൈൻ ഇങ്ങോട്ടാണ് വയ്ക്കുന്നത്. ചെറിയൊരു രീതിയിൽ അക്യുറസി കുറവുണ്ടാകും, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിയറസ്റ്റ് പോയിൻറ്സിലോട്ട് ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ ഈ ഒരു ട്രയാങ്കിൾ, ഇതിങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ നിയറസ്റ്റ് ഏറ്റവും നിയറസ്റ്റ് ഡിപ്പ് നിയറസ്റ്റ് ബോട്ടം, അതായത് അതിനെ എൻ്റെ സെൻട്രൽ ലൈൻ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മൊത്തം 9 വരകളുണ്ട്, അതിൽ സെൻട്രൽ ലൈൻ 1x1 ആണ്, അതിനെ ഞാൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് പതുക്കെ ഇതിൻ്റെ ടിപ്പിൽ കൊണ്ട് നിർത്തി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ അലൈൻമെൻറ്റ് ഇത് ഈ സ്റ്റോക്സിൻ്റെ ഒരു ഈ ഒരു ലൈൻ റെസിസ്റ്റൻസ് പോലെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളറും മാറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളറ് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇത് സെൻട്രൽ ലൈൻ അല്ല, സെൻട്രൽ ലൈൻ അത് കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ, ഇതിൻ്റെ സെൻട്രൽ ലൈൻ ഇതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഈ മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഇവിടെ വരെ എത്തി ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തത് റെസിസ്റ്റൻസ് ആയിട്ട്, സോറി സപ്പോർട്ടായിട്ട് വന്ന് ഈ ലൈൻ ഇതിൻ്റെ ഇതുവരെ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഗൺ ഫാനിനെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ്, ഞാൻ കുറച്ച് ചാർട്ട്സ് സേവ് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ സോ ഫോർ എക്സാമ്പിൾ എയർടെൽ, ഇത് പല കോമ്പിനേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ ചാർട്ട് വരയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ലൈനിൽ ഇങ്ങോട്ട് ഈ ഒരു ടോപ്പിൽ നിന്ന്, അതായത് എനിക്ക് തോന്നുന്നു ഓൾ ടൈം ഹൈ ആയിരുന്നു എന്നുണ്ട്, ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ആയിരുന്നു എയർടെലിൻ്റെ, അവിടുന്ന് ഞാൻ ഏറ്റവും നിയറസ്റ്റ് ലോ, അതായത് ഞാൻ ഇങ്ങോട്ട് വരച്ചു ഒരു ലൈൻ അങ്ങോട്ട് വരച്ചപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പല പല പോയിൻസും എക്സാക്ട്ലി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ റെസിസ്റ്റൻസ് എടുക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇവിടുന്ന് അതിനൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് കുറച്ച് തരക്കേടില്ലാത്ത വോളിയൂംസ് ഇവിടെ കാണാം. അപ്പോൾ ഇവിടുന്ന് പോയി 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 അത് ഇവിടെ ഈ ഒരു ഓൾ ടൈം ഹൈയിൽ, ഈ ഒരു ഓൾ ടൈം ഹൈയിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് തിരിച്ചിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു എൻട്രി പോയിൻ്റ് എടുക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് വരുന്നത് ഈ പറഞ്ഞ ഒരു ലൈൻ, അതായത് ഈ പറഞ്ഞ ഈ ഒരു ലൈനിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടെ അതൊരു സപ്പോർട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ അടുത്തൊരു ലൈനിൽ ഇതിൻ്റെ ഗൺഫാൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തുള്ള ഗുണം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഏത് ലൈനിൽ സപ്പോർട്ട് എടുക്കും, ഏത് ലൈനിൽ റെസിസ്റ്റൻസ് എടുക്കും എന്നുള്ളത് ആണ് കുറച്ച് ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കാൻ യാതൊരു മാർഗവുമില്ല. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ലൈനിൽ സപ്പോർട്ട് എടുത്ത് ഈ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ക്യാൻഡിൽ കണ്ടിട്ട് വേണം അടുത്ത എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. ഇനിയിപ്പോൾ നാളെ ഇവിടെ വരെ പോയിട്ട് തിരിച്ച് അത് ക്രാഷ് ആവും എന്നുള്ളതും ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇവിടെ ഇവിടെ വന്നു തിരിച്ച് മുകളിലോട്ട് പോയി, ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇതൊരു ഒരു പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, ഓക്കെ, നിങ്ങൾ ഇവിടെ എൻട്രി, ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് സത്യം പറഞ്ഞാൽ ലോങ് പോവാനുള്ള ഒരു ചാൻസ് ഇവിടെ കുറവാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരു ലോങ് വിക്സ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ആണെന്ന് ഏകദേശം ഒരു ധാരണയിലെത്താൻ പറ്റും. ഈ ഒരു ഏരിയയിൽ എൻ്റർ ചെയ്യുന്നത് ഒരു ഒരു നല്ലൊരു തീരുമാനമായിരിക്കില്ല. അതേസമയം ഇവിടെ ഈ ഒരു ലൈനിൻ്റെ സപ്പോർട്ട് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്കിവിടെ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല, ആക്ച്വലി ഇത് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടാണ് വന്നത്.
പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാണ്ട് നിങ്ങൾ ഇത് അറ്റ്ലീസ്റ്റ് ഒരു റോങ് എൻട്രി എടുക്കാതെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് ഒരു ഡൗൺ ട്രെൻഡിലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു താഴോട്ട് ഒരു ഗൺ ഫാൻ വരച്ചു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ലൈനിൽ കുറച്ച് നാൾ സപ്പോർട്ട് എടുക്കാൻ നോക്കി, മുകളിൽ പോയി, പക്ഷെ താഴേക്ക് വന്നു, അത് ബ്രേക്കായി. പിന്നെ ഇവിടെ സപ്പോർട്ട് എടുക്കാൻ നോക്കി നോക്കി പറ്റാണ്ട് അവസാനം ഈ ഒരു ലൈൻ്റെ സെൻട്രലിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ബൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു വലിയൊരു വോളിയം ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനുശേഷം സ്റ്റോക്ക് പതുക്കെ പതുക്കെ ഈ ഒരു ലൈനെയും ഭേദിച്ച് ഇങ്ങനെ ഈ ഒരു ലൈനിൻ്റെ റെസിസ്റ്റൻസിൽ കുറേ നാൾ നിന്നു, പിന്നെയാണ് ബ്രേക്കൗട്ട് സംഭവിച്ചത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇതിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ ഇത് തന്നെയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, പക്ഷേ ഏകദേശം ഒരു എൻട്രീസ് എടുക്കാൻ എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യത്തിലോട്ട് കടക്കാം. ഇതിപ്പോൾ നേരത്തെ ഇതുവരെ പറഞ്ഞിരുന്നത് ഡെയിലി ടൈം ഫ്രെയിമും, ഇത് ഈ ഗൺ ഫാൻ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിനും അവർലി ടൈം ഫ്രെയിമിനും ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു മെച്ചം ഞാൻ കണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ ഇതൊരു നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഇത് FNO ട്രേഡിംഗ് ഇൻട്രാഡേ ട്രേഡിങ്ങിനായിട്ട് ബന്ധപ്പെട്ടാണ്. ആർക്കും ഇത് ട്രേഡ് ചെയ്ത് പരിചയമില്ല അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോ. ആക്ച്വലി ഇപ്പോൾ ഇത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പരീക്ഷിച്ചപ്പോൾ അത് കുറച്ചും കൂടിയും ആക്യുറസി കിട്ടാൻ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗൺ ഫാൻ ഏത് ലൈനിലാണ് സപ്പോർട്ട് കണ്ടെത്തുക, ഏത് റെസിസ്റ്റ് എവിടെ നിന്നാണ് റെസിസ്റ്റൻസ് കണ്ടെത്തുക എന്നുള്ളത് ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആണ്. ട്രേഡിങ്ങിൽ ഇതും കൂടി നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയാൽ പിന്നെ ട്രേഡിങ് അല്ലാതെന്തേവും. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫിഫ്റ്റീനും ഒരു സെക്കൻഡ് ഡ്രോയിങ് മോഡ്. ഓക്കെ, ഇത് ഫിഫ്റ്റീൻ, ഇത് എയ്റ്റീൻ. എയ്റ്റീൻ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ബ്ലൂ ലൈൻ കണ്ടാൽ അറിയാം എവിടെ നിന്നാണ് ലൈൻസ് വരുന്നതെന്ന്. ഇത് ഒരു പെർ ഡേ ഒരു ഡെയിലി സെഷനാണ് ആക്ച്വലി. ഇതിവിടെ തീർന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഗൺ ഫാൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ലോവും ഇവിടുത്തെ ഹൈയും, ഇത് പല പല ഹൈയും ലോവും തമ്മിൽ ഗൺ ഫാൻ വരയ്ക്കാം. പക്ഷേ നിങ്ങൾ വരച്ച് വരച്ച് ഏകദേശം ഒരു ആക്യുറേറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഗൺ ഫാനിനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. കാരണം ആക്ച്വലി ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ലോവും ഈ ടോപ്പും എടുത്തു എന്നുള്ളതിന് യാതൊരു ജസ്റ്റ് റീസണിങ് എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഈ ചാർട്ട് ലൈൻസ് വരച്ചപ്പോൾ ഈ ലൈൻസ് കഴിഞ്ഞ ദിവസത്തെ ലൈൻസ് ആയിട്ട് ഒരു ഇത് ഈ ഒരു ലൈൻസിനെ ഫോളോ ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഞാനത് വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെത്തേഡ് പെർഫെക്ഷൻ കൊണ്ടുവരാൻ ഇനി വേറെ ആർക്കെങ്കിലും സാധിച്ചേക്കാം, പക്ഷേ ഇതൊക്കെയാണ് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ച കാര്യം. അപ്പോൾ ഈ ലൈൻസ് ഞാൻ ബ്ലൂ ലൈൻ വരച്ചു, താഴേക്കുള്ള ഡൗൺ ട്രെൻഡ് ആണ്. നിഫ്റ്റി താഴോട്ടാണ് ഓപ്പൺ ആയത്, ലോ ഗ്യാപ്പ് ഡൗൺ ആണെന്ന് വേണമെങ്കിൽ പറയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒരു ലൈൻ താഴോട്ടേക്ക് വരച്ചു. പിന്നെ ഞാൻ ഇവിടെ ഒരു ലോ കണ്ടു എന്ന് വെച്ചപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പും തമ്മിൽ ഞാനൊരു ഈ ഒരു ടോപ്പും ഈ ഒരു ലോ ആയിട്ട് ഞാനൊരു ഗൺ ഫാൻ അങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇവിടെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ഒരു ഈ ഒരു സമയത്തെ ടോപ്പ് ഈ ഒരു ലൈനിന്മേ റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും താഴോട്ട് വരികയാണുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല പല സമയത്തായിട്ട് ഈ ഒരു ലൈൻ റെസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് താഴോട്ട് വന്ന് നിഫ്റ്റി ഈ ഒരു ലൈനിൽ സപ്പോർട്ട് എടുത്തത്. ഓക്കെ, ഇനി ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ഇവിടെ വന്നു, ഈ ലൈൻ ഇനി മുകളിലോട്ട് പോവോ താഴോട്ട് വരുമോ, അതാണ് എനിക്ക് ഇതുവരെയായിട്ട് പിടികിട്ടാത്തൊരു സംഭവം. ഇത് പിടികിട്ടിയിരുന്നെങ്കിൽ ആർക്കും മാർക്കറ്റ്സ് വളരെ ഈസി ആയിട്ട് ഡീകോഡ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഒബ്വിയസ്ലി അത് പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ലോങ് നിഫ്റ്റിയിൽ ഇൻട്രാഡേ ലോങ് കോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങണ്ട, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വാങ്ങിയാൽ മതി എന്നല്ലെങ്കിൽ നേരെ ഷോർട്ട് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ റോങ് എൻട്രീസ് ഒരു പരിധി വിട്ട് അല്ലെങ്കിൽ ലോങ് എൻട്രീസ് ഒരു പരിധി വിട്ട്
നമുക്ക് അവോയ്ഡ് ചെയ്യാനോ അതനുസരിച്ച് എൻറ്റർ ചെയ്യാനോ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നിന്ന് ഈ ലൈൻ നമ്മൾ ടച്ച് ചെയ്തിട്ട് തിരിച്ചാണ് മുകളിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ലൈൻ ഇനി മുകളിലേക്ക് എത്ര പോകുന്നോ താഴേക്ക് വരുമെന്നോ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് മാർക്കറ്റ്സിൻ്റെ ഒരു സവിശേഷത അല്ലേ. അപ്പോൾ തിരിച്ച് വരാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഇവിടെ നിന്നും ഒരു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഒരു ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് ഒരു റാൻഡമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് ഒരു ചാർട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഗൺ ഫാൻ എടുത്തു ഫോർ എക്സാമ്പിൾ. ഞാൻ ഇതാണ് ഈ ഒരു ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോള് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു, ഇങ്ങനൊരു ഇങ്ങനെ വരച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് നോക്കി, ഇതിലേക്ക് വെച്ച് നോക്കിയപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട്, പിന്നെ ഇവിടെ വന്ന് ഈ ലൈനിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോയി, പിന്നെ ഈ ഡേ എൻഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡേയുടെ ലാസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഈ ഒരു ലൈനിൻ്റെ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ഇവിടെ നിങ്ങൾക്ക് വരുന്നത് കാണാം. ഇത് ആക്ച്വലി ഇത് ഏതാ ഡേറ്റ്? 13. 13-ൽ വരച്ച ഒരു ഗൺ ഫാൻ ഫോളോ ചെയ്യുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഈ ലൈൻ ഇവിടെ ഇവിടെ വരെ അയക്കണ്ട, ഈ സ്റ്റോക്ക് ഇവിടെ ഇതിൻ്റെ റെസിസ്റ്റൻസും ആയിട്ട് വരുന്നത് കാണാം. പക്ഷേ ഇത് എക്സാക്ട്ലി ഏത് എത്ര ദിവസം മുമ്പ് വരെ വരയ്ക്കാമെന്നുള്ളത് ഒരു ഒരു എന്താ പറയുക, എനിക്ക് ഇപ്പോഴും ഒരു തീർച്ചയല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ഈ ഒരു ഡിപ്പ് ക്രിയേറ്റ് ആയത് അടുത്ത ദിവസങ്ങളിലും ആ ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് മാർക്കറ്റ്സ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ആയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ബ്രേക്ക് ഡൗൺ ആയി മാർക്കറ്റ്സ്. പക്ഷേ ഇത് ഇത്തിരി അനാലിസിസിൽ കുറച്ചുകൂടിയും സമയം സ്പെൻഡ് ചെയ്ത് അതിനെക്കുറിച്ച് കൺഫർമേഷൻ വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ ഇത് കുറച്ചുകൂടിയും സെറ്റപ്പ് കുറച്ചുകൂടിയും പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നുമില്ല. അപ്പോൾ ശരി, ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.